ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ചാലക്കുടിയിൽ കോട്ടമുറി എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ചെറിയ കുട്ടികളുടെ പാർക്കും അതുപോലെ ടിപ്പു സുൽത്താൻ്റെ പഴയ കോട്ട ഇടിച്ച് നിർത്തിയതിൻ്റെ കുറേ അവശിഷ്ടങ്ങളൊക്കെ പുരാവസ്തുവായിട്ട് സൂക്ഷിക്കുന്ന സ്ഥലത്താണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടുമിക്കവർക്കും അറിയാമായിരിക്കും, നമ്മുടെ ചാലക്കുടിക്കാർക്കൊക്കെ അറിയാമായിരിക്കും. പക്ഷെ എന്നോട് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഞാനിപ്പോൾ ഇന്ന് വന്നപ്പോഴാണ് ഈ ഇവിടെ ഒരു പാർക്ക് ഇതെന്നൊക്കെ അറിയണേ. അപ്പോൾ എന്നോട് ചേട്ടായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ ടിപ്പു സുൽത്താൻ്റെ കോട്ട ഇടിച്ച് നിർത്തിയതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. മുന്നേ ഞങ്ങൾ ഈ വഴിക്കൊക്കെ പോകുമ്പോൾ പറയാറുണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ നിന്ന് ഈ വഴിക്ക് ചാലക്കുടിക്ക് പോകാൻ എളുപ്പവഴിയുണ്ട്. മുരിങ്ങൂര് ചെന്നിട്ട് നേരെ ചാലക്കുടിക്ക് പോകും. അപ്പം നമ്മുടെ വീടിൻ്റെ അവിടുന്ന് ഷോർട്ട് കട്ടാണ്. കൊരട്ടി ചെന്നിട്ട് പോവാണ്ട് പാലമുറി, അതായത് ഇവിടുത്തെ മുൻ എം എൽ എയുടെ വീടിൻ്റെ അടുത്താണ് ഈ സ്ഥലം. കുറേ പേർക്ക് അറിയായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ കോട്ട ഇടിച്ച് നിരത്തിയതിനൊക്കെ അവശിഷ്ടങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ കുട്ടികളുടെ ചെറിയൊരു പാർക്കൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തേക്കാണ്. കുഞ്ഞു കുട്ടികളാണ്, ഒരു 9 വയസ്സ് 10 വയസ്സൊക്കെ പ്രായമുള്ള കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റിയിട്ടുള്ള ചെറിയ ഊഞ്ഞാലയും അങ്ങനെയൊക്കെയാണ്. ഈ കോട്ട 1758 മുതൽ 1798 വരെയുള്ള ടൈമിൽ പണിയിച്ച കോട്ടയാണ്. അത് ഇവിടുത്തെ തിരുവിതാംകൂർ രാജാവിൻ്റെ സേനാനായകനെ നേതൃത്വം നൽകി പണിയിപ്പിച്ച കോട്ടയാണ്. അതിനുശേഷം ഒരു കറക്റ്റ് ഇയർ എനിക്കറിയില്ല, കാരണം ഇത് ബോർഡിൽ എഴുതിയേക്കുന്നതൊക്കെ മാഞ്ഞു പോയിട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ കോട്ടയുടെ ബാക്കി ഭാഗങ്ങളാണ്. നല്ല രസമാണ് ഇവിടെ കുഞ്ഞു കുട്ടികളെ കൊണ്ടൊക്കെ വന്ന് നമുക്ക് കുറച്ചൊരു റിലാക്സ് ചെയ്ത്. അതുപോലെ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ഇവിടെ കാട് പിടിച്ചെടുക്കുന്ന പിന്നെ കുറേ വൃക്ഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ആയുർവേദിക് അങ്ങനത്തെ കുറേ വൃക്ഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നല്ലോണം അവർ നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്ന സ്ഥലമാണ് കേട്ടോ. വൈകുന്നേര സമയങ്ങളിൽ വന്നിരിക്കാം, ഒരു എനിക്ക് നല്ലൊരു റിലാക്സേഷനാണ് ഇവിടെ. എനിക്ക് വന്നിട്ട് അങ്ങനെയാണ് കേട്ടോ തോന്നിയത്. ശരിക്കും നല്ല ബ്യൂട്ടിഫുൾ പാർക്കാണ് കേട്ടോ. നല്ല ചെടികള് പൂക്കളൊക്കെ ആയിട്ട് നമുക്കായാലും ഒന്ന് മനസ്സ് റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ഈ കോട്ടയെ കുറിച്ച് അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നാണ് ഇതിൻ്റെ ഉൾവശം കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ നമുക്കിവിടെ അടുത്തുള്ളൊരു ചേച്ചിനോട് ചോദിക്കാം എന്താണ് ഈ കോട്ടയുടെ എന്താ ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ ചേച്ചി ഇരിക്കുന്നുണ്ട്, ആളൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. നമുക്ക് ആ ചേച്ചിനോട് ചോദിക്കാം, അമ്മിടി ചേച്ചിയുടെ അടുത്ത് ചോദിക്കാം ഇവിടുത്തെ കോട്ടയുടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുമോ നോക്കാം. ചേച്ചി, ഈ കോട്ടയുടെ ചരിത്രം ഒന്ന് പറയാമോ? ഓ, ചരിത്രം ആദ്യം കൊച്ചി മഹാരാജാവും തിരുവനന്തപുരം മഹാരാജും കൂടി യുദ്ധം ചെയ്ത സമയത്ത് ഈ ഒരു ഒരു രാത്രി കൊണ്ടും ഒരു പകൽ കൊണ്ടും ഉണ്ടാക്കിയതാന്ന് പറയണേ കോട്ട. അതെ, കോട്ട കോരിയിട്ട് ഈ വശം കടങ്ങായിരുന്നു. ഈ വശം കടങ്ങ വലിയ പൊക്കത്തില് ഇത് പുളി ഇത് നിൽക്കണ അത്ര പൊക്കണ്ട് എനിക്ക് ഓർമ്മിക്കുന്ന കാലത്തൊക്കെ ആ തെങ്ങിൻ്റെ അത്ര വലിയ പൊക്കത്തിൽ കയറി കോരി ഒരു രാത്രിയും പകരമുണ്ട്. ആൾക്കാർ കണ്ട മാനവിടെയൊക്കെ മരിച്ചു വീണിട്ടുണ്ടെന്ന് പറയണ യുദ്ധം നടന്ന സമയത്ത്. എന്നിട്ട് എന്താ ഇവർ കുമ്മായം കൊണ്ട് തേച്ചു. അപ്പൊ തേച്ചാൽ നല്ലേ തോന്നുള്ളൂ. കുമ്മായം കൊണ്ട് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞപ്പോ വെടി ഉണ്ടകളൊക്കെ ഈ മണ്ണിന്റെ ഉള്ളിൽ തറച്ചു. ഇവിടെ മണ്ണെടുത്തപ്പോ ധാരാളം വെടി ഉണ്ടകള് കിട്ടിയിട്ടുണ്ട്. ഇരുമ്പിന്റെ കുഞ്ഞുണ്ടകളും കിട്ടിയിട്ടുണ്ട്, വലിയ ഉണ്ടകളും കിട്ടിയിട്ടുണ്ട്, 10 കിലോന്റെ അത് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ കുറെ നാള് കഴിഞ്ഞ് കഴിഞ്ഞ് മണ്ണ് ഇതൊക്കെ റോഡിലേക്ക് ഇട്ടു, റോഡൊക്കെ നിരത്തി കൊണ്ടുപോയി. അപ്പോഴത് ആരും കോട്ടയുടെ മണ്ണെടുക്കരുതെന്ന് പറയാൻ തടയാൻ ആരും ഉണ്ടായില്ല. പിന്നെ വീടുകളായി, നിരത്തി വീടുകളായി കാലക്രമേണ വീടുകൾ. അന്ന് കാലത്തൊന്നും ഇത് ഇങ്ങനെ ഇവിടെ ഒരു കോട്ട മാത്രം അപ്പുറത്തപ്പുറത്ത് നിന്നിട്ടേ നടുക്ക് കൂടെ ഒരു ചെറിയ വഴി ഉണ്ടായുള്ളൂ. അപ്പോഴും മുകളിൽ ഒരു ഇരുമ്പിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ മുകളിൽ കൂടി മണ്ണിട്ട് ഇങ്ങനെ പൊക്കിയിട്ടേ അതൊന്നും നടുക്ക് കൂടെ ഒരു ചെറിയ വഴി ഉണ്ടായുള്ളൂ. എനിക്ക് ഞാൻ ഇവിടെ തന്നെ ജനിച്ചു പോകുന്നതാണ്. അപ്പൊ ഞങ്ങളൊക്കെ കടയിലേക്ക് പോകുമ്പോൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് കടന്ന് കടയിൽ പോകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി പോരണേ. അപ്പൊ ഇടിഞ്ഞു വീഴും, ഇടിഞ്ഞു വീഴും, ഇടിഞ്ഞു വീഴും എന്ന് വിചാരിച്ച് മണ്ണ് രണ്ട് സൈഡിലും. അത് കഴിഞ്ഞിട്ട് പിന്നെ റോഡിലേക്കൊക്കെ മണ്ണെടുത്ത് കഴിഞ്ഞപ്പോ റോഡായില്ലോ, റോഡായി കഴിഞ്ഞപ്പോ ഇവിടെ കുറച്ച് സ്ഥലം ബാക്കിയായി. കടല് തൊട്ട് മല വരെയാണ് ഇന്നിട്ടുണ്ടായിരുന്നേ.
എന്നിട്ട് പിന്നെ മണ്ണൊക്കെ എടുത്ത് കഴിഞ്ഞ് നേർന്ന് കഴിഞ്ഞപ്പോ ഇത് കുറച്ച് സ്ഥലം ഇവിടെ അവരുടെ കൈവശമായിരുന്നു. അപ്പൊ ഇത് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഗവൺമെന്റിൽ നിന്ന് സ്റ്റേ വന്നു. അപ്പൊ പുരാവസ്തുകാര് ഇത് ഏറ്റെടുത്തു. പുരാവസ്തുകാര് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോ നമ്മുടെ MLA ആയിട്ട് ഇവിടെ ഒരു കുട്ടികളുടെ പാർക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ഒരു പാർക്കൊക്കെ ഉണ്ടാക്കി. ഇപ്പൊ തിരുവനന്തപുരത്താണ് അതിന്റെ ഓഫീസ്. പുരാവസ്തുകാര് ഏറ്റെടുത്തേക്കണം. ആ തൃശ്ശൂരുള്ള ശക്തൻ തമ്പുരാൻ കൊട്ടാരത്തിലെ ആൾക്കാര് ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കണം. ഇതൊന്നും എനിക്കറിയില്ല, ഞാൻ അതിനകത്ത് എഴുതി വെച്ചേക്കണത് മാത്രം കണ്ടിട്ടില്ല. പിന്നെ അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു കല്ല് തൂണ് പോലെ ഉണ്ടായിരുന്ന കല്ല് അപ്പുറത്ത് കിടക്കുന്നുണ്ട്. ആ പാലം ഇങ്ങനെ ഭീഷണിയായിട്ട് നിക്കണ കാരണത്താല് നമുക്ക് കേറിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. സാർമാര് പറഞ്ഞാണ് അത് കേറിയിട്ടൊന്നും ചെയ്ത് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോഴത് വീഴാന്നറിയില്ല. ഈ ഇത് വെച്ചേക്കണത് അവർക്കിടെ എന്തെങ്കിലും അങ്ങനെ സ്ഥാപിച്ചതല്ല. അതല്ല, അത് നാട്ടുകാർ വെച്ചതാ. നാട്ടുകാർ വെച്ചേക്കുന്നതാണ്. ഒരു നമ്പൂരിയച്ഛൻ്റെ വെളക്കം തീരൊക്കെ വെക്കാറുണ്ട് അവിടെ, നാട്ടുകാർ വെക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ ഇത് വീഴാൻ നിക്കണ ആരും കാരണമില്ല. പഠിച്ചിട്ട് ഈ മരത്തിന്റെ ആണോ പറയണേ? അത് പാലയായിരുന്നു, വലിയ പാല. പാലയാണല്ലേ? പാലയായിരുന്നു. അതിന്റെ കടയ്ക്ക് ഒരു കല്ലുണ്ട്, ഒരു വിഗ്രഹം പോലെ ഒരു കല്ലുണ്ട്. അത് നമ്പൂരിയച്ഛൻ്റെ. നമ്പൂരിയച്ഛൻ്റെ അതിലാണ് തിരിവെക്കണെന്ന് പറഞ്ഞത്. ശരി, താങ്ക് യു ചേച്ചി. എനിക്ക് സത്യം പറഞ്ഞ ഇവിടെ ഒന്നും അറിയില്ലായിരുന്നു. എന്തായാലും ഇത്രയും പറഞ്ഞത് നന്ദി. ഞാനും ഇപ്പോൾ അറിയണേ. സത്യം പറഞ്ഞത് ഇവിടെ പോകുമ്പോ എനിക്കറിയാം ഇങ്ങനെ കോട്ട ഉണ്ടെന്ന് ചേട്ടയെ പറഞ്ഞെങ്കിലും എനിക്കറിയില്ലായിരുന്നു ഇതിന്റെ ഉള്ളിൽ പാർക്ക്. സത്യം പറഞ്ഞ ഇന്ന് വേണ്ടി ഇവിടെ കൊണ്ട് നിർത്തിയിട്ടില്ല ഞാൻ കാണുന്നത്. ഞാനാണ് ഇതിൽ ജീവിതത്തൊക്കെ നോക്കണേ. അതെ, ചേച്ചിയാണ് നോക്കണേ. ആ ശക്തൻ തമ്പുരാൻ കൊട്ടാരത്തിന്റെ കാര്യങ്ങൾ എനിക്കറിയാം. ഞാനവിടെ മാസത്തിൽ പോണതണേ. കൊണ്ടു കൊടുക്കുമ്പോൾ ശമ്പളം കിട്ടാനായിട്ട് അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് അവർ എഴുതിയിട്ട് അത് തിരുവനന്തപുരത്തേക്ക് അയക്കണം. അവിടെ നിന്ന് പാസ്സാക്കി വന്നിട്ട് തൃശ്ശൂക്കാരത് ബാങ്കിലേക്ക്. അപ്പൊ റിലാക്സ് ചെയ്യാൻ വന്നിരുന്ന ചേച്ചി അല്ലാട്ടോ ഇതിന്റെ നടത്തിപ്പുകാരി ചേച്ചിയായിരുന്നു. അയ്യോ, എന്തായാലും കറക്റ്റ് സമയത്താണ് ഞങ്ങൾ വന്നത്. കാണാൻ പറ്റിയത് നന്നായി. നടക്കാൻ പോയതാണ് ഞാൻ. ഞങ്ങള് വന്നപ്പോ ഒരു കുഞ്ഞു കൊച്ചൊക്കെ ഇരുന്ന് കളിക്കുന്നുണ്ട്. ഞാൻ പോകുമ്പോണ്ട് ഇവിടെ ഞാൻ ഒന്ന് നടക്കാന്ന് വെച്ചിട്ടുണ്ട്. നടന്ന് ക്ഷീണിച്ച് അങ്ങനെ വന്നിരുന്നപ്പോഴും നിങ്ങൾ പിടിക്കാണോ? നമുക്കൊന്നും ചോദിക്കണല്ലോ. ഓ, നല്ല കാര്യം, എനിക്കൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങക്ക് കിട്ടിയില്ല. താങ്ക് യു ചേച്ചി. ഏയ് വേണ്ട, സംഭവം ഇതാണ് ചേച്ചി പറഞ്ഞ നമ്പൂരിയച്ഛന് വിളക്ക് വയ്ക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടോ. നമ്പൂരിയച്ഛന്റെ കല്ലോങ്ങനെ എന്തിരിക്കുന്ന പറഞ്ഞിവിടെ. അത് പാലയായിരുന്നു മരം. അപ്പൊ അത് ഉണങ്ങിയിട്ട് വീഴാൻ നിൽക്കുന്നതുകൊണ്ട് പാലും അങ്ങോട്ട് കേറണില്ലാന്നാണ് ചേച്ചി പറയണേ. ഇനി അവിടെ കേറിയിട്ട് എന്തിനു പറ്റിയിട്ടുണ്ടെങ്കിൽ അന്ന് വന്നിട്ട് അങ്ങോട്ട് കേറരുതെന്ന് ഇവര് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടോ? പുരാവസ്തു വകുപ്പിന്റെ അല്ലേ ചേച്ചി? പുരാവസ്തു വകുപ്പിന്റെ അവര് പറഞ്ഞിട്ടുണ്ടല്ലേ. ആ, കേറരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരാരും കേറാത്ത. ഇപ്പൊ ഇവിടെ ജന്തുക്കളൊക്കെ ഇറങ്ങിണ്ടാവില്ല. ഞാൻ കാണാറില്ല അവിടെ ഒക്കെ പണിയെടുക്കുമ്പോ ഞാൻ കാണാറില്ല. കാടൊക്കെ വെട്ടണം. അതെല്ലേ. ഞാനും ആലോചിച്ച ഈ ചെടികളൊക്കെ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ട് ആരാണെങ്കിലും നോക്കണെങ്കിൽ ഇവിടെ ആരെങ്കിലും താമസിക്കണ്ടാവും, സെക്യൂരിറ്റി ഗാർഡോ അങ്ങനെ ആരെങ്കിലും ഉണ്ടാവും എന്ന് വിചാരിച്ചു. ചേട്ടനോട് പറയുന്നത് നല്ല ചെടികളൊക്കെ ഉണ്ട്, നല്ല രസമായിട്ട് കൊണ്ടുനടക്കുന്നു. സാധാരണ പാർക്കൊക്കെ ഇങ്ങനെയല്ലല്ലോ, കാടൊക്കെ കയറി നടന്ന് ആകെ പോവാൻ കേറാൻ പറ്റാണ്ട്. അപ്പൊ ജോലിയും ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞു റെസ്റ്റില്ല, അതുകൊണ്ടാണ് കുറച്ചെങ്കിലും. അതെല്ലേ, നമ്മുടെ മിന്നോട് ഊഞ്ഞാലാടും കേട്ടോ, റൗണ്ട് റൗണ്ടായിട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ തറക്കല്ലിൽ സ്ഥാപിച്ചേക്കുന്നതാണ് കേട്ടോ ഇത്. 2013 നവംബർ 21 ആയിരുന്നു ഉദ്ഘാടനം.
നമ്മുടെ ബി ഡി ദേവസ്വ എം എൽ എയുടെ നേതൃത്വത്തിലാണ് ഈ പാർക്ക് പണിതത്. അതൊക്കെ ഇപ്പോൾ ചേച്ചി പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത്. അതിൻ്റെ ഡീറ്റെയിലൊക്കെ അടങ്ങണ കല്ലാണ്. ഭയങ്കര രസമാണ് കേട്ടോ ഇവിടെ നല്ല ക്ലീൻ, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു പാർക്ക്. അത് നമ്മുടെ നാട്ടിൽ ഉള്ളേരിയയിൽ കയറിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണാം. അതൊക്കെ എനിക്ക് കുടിച്ചു പോയാൽ ചേച്ചിക്കാണ്ടോ. ചേച്ചി നല്ല അടിപൊളിയായിട്ട പാർക്ക് നോക്കണേ. കുഞ്ഞു കുട്ടികളെയും കൊണ്ട് വലിയ ആൾക്കാർക്കായിട്ടും ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ്. വലിയ ആൾക്കാർ കുഞ്ഞാലും നാടകം ഞാനൊക്കെ അടി നോക്കിയാണ് കുഞ്ഞു കുട്ടികൾക്ക് ഊഞ്ഞാലാണ്. അപ്പം നമ്മളൊക്കെ അടിയിൽ ചിലപ്പോൾ ഇടിഞ്ഞു കുഞ്ഞ് തഴുകാം. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോ ഓണത്തിൻ്റെ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ച് എന്നൊന്ന് സഹായിക്കുക. അപ്പോൾ എന്നിട്ട് നമ്മുടെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ കുഞ്ഞു പാർക്കിൻ്റെ വീഡിയോയും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ശരിക്കും നല്ല എന്താ പറയുക, എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. സത്യമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല സൂപ്പർ സ്ഥലമാണ്. അപ്പോൾ ഇച്ചിരി ഞാനിവിടേക്ക് ഒന്ന് എൻജോയ് ചെയ്തിട്ട് അതൊക്കെ വീട്ടിലോട്ട് പോട്ടെ. ഈ മഴയൊക്കെ പെയ്യാനൊക്കെ പോകുന്നുണ്ട്. ചെയ്ത് കഴിഞ്ഞാൽ പെട്ടു കയറി ഞാൻ ബൈക്കിലൊന്ന് വന്നേക്കണം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നന്ദി, താങ്ക് യു.